ഹരിയോഹരാ ഒരു വണ്ടിയുടെ സ്പീഡ് നോക്കി എന്നാ വരവാ വന്നെന്ന്. ഓവർ സ്പീഡാണോ? ആ എന്നാ ചരക്ക് വണ്ടിയായിരിക്കും. ചരക്ക് വണ്ടി അല്ല, ഒരു ചരക്ക് വണ്ടി ഓടിച്ചോണ്ട് വന്നത്. മതി, നോക്കിയത് മതി. ഇങ്ങനെ തന്നെ സാറിനോട് ഒരു സംശയം ചോദിക്കണം. അതായത് ഈ റോഡിന്റെ നടുക്കെ കൂടെ സീബ്ര ലൈൻ ഇല്ലേ, എന്തിനാ? എത്ര നാളായി റിപ്പാർട്ട്മെന്റ് കേറിയിട്ട്? കുറച്ച് നാളായി. സീബ്ര വരെ എന്നാന്ന് അറിയത്തില്ല, പറഞ്ഞു തരാം. ഈ വല്ലപ്പോഴും കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന സാധനമാണ് ഈ സീബ്ര. അന്ന് റോഡിലിറങ്ങുമ്പോൾ അതിന് നടക്കാൻ ഒരു പാത വേണം. അതിന് സർക്കാർ ഉണ്ടായി കൊടുത്തങ്ങനെ സീബ്ര ലൈറ്റ്. ആ മനസ്സിലായില്ലേ? ഇത് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജീവിയാണല്ലോ. ബ്ലാക്ക് വൈറ്റ്. അപ്പൊ അതുകൊണ്ട് സർക്കാർ ഉണ്ടായി കൊടുത്തങ്ങനെ ഈ സീബ്ര വരെ ലംഘിച്ചു കയറുന്ന സാധനങ്ങളുണ്ട്. പട്ടി, പൂച്ച, ഇതൊക്കെ കണ്ടല്ലോ. വയറും പൊട്ടി റോട്ടിൽ കൂടെ കിടക്കണം കണ്ടിട്ടില്ലേ? അത് അതുകൊണ്ടുണ്ടാകണം. എന്റെ സാറേ തള്ളുമ്പോ ഒന്ന്, എന്റെ പൊന്ന സാറേ, ഈ സീബ്ര ലൈൻ എന്തിനാന്നറിയാവോ? ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടിട്ടാ. ഞാൻ സാറിനെ ഒന്ന് പരീക്ഷിച്ചോറിയോട്ടെ. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടേണ്ട ആവശ്യമില്ലെന്ന്. ബ്ലാക്ക് ബെൽറ്റിന് എനിക്ക് ആകെ ബ്രൗൺ ബെൽറ്റ് വരെ ആയിട്ടുള്ളു. എന്നിട്ട് വേണം തവിട് പൊടിയാക്കി എന്നെ ആശുപത്രി കൊണ്ടിടാൻ. മനസ്സിലായോ? ഞാൻ വൈറ്റിലാണ്. അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ അകത്തോട്ട് പോകണം. എടുത്തോട്ടെ. എന്താ എന്താണ് അവിടെ ഇടത്തോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു അത്യാവശ്യ കേസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ചെല്ലണം. എന്താ വിഷയം? എന്താണ്? ആ ജീപ്പ് പോകല്ലേ, നടന്നു പോകണം. ആ നടന്നു പോയാ എന്താണ് പ്രശ്നം? എന്താണ്? അവിടെ ഒരു വിവറേജ് കോർപ്പറേഷൻ ഉണ്ടോ? അവിടെ പോയി ഒന്ന് പോകണം. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അവിടെ പ്രശ്നമല്ല. പിന്നെ അവിടെ ഇപ്പൊ ആള് കുറവാണ്, ഒരു സാധനം എടുത്തൊക്കെ പോയിട്ട് അടിക്കണം. കപ്പക്കെട്ടാണെങ്കിൽ ഈ കൽക്കണ്ട പൊടിച്ചു തന്നെ. അരേ എന്നായിരുന്നു? ഓ ഒന്നുമില്ലടോ, ബിവറേജ്. ഇന്നുണ്ട് അവിടെ ആള് കുറവാണ്. ഒരാളെ വിട്ട് അവിടെ സാധനം എടുപ്പിച്ചാൽ മതി. എന്താ കാര്യം? ഏ ഒന്നുമില്ല. ആ പറ സാറേ. ഏ ഒന്നുമില്ല. ഞാൻ കണ്ടുപിടിക്കും. ക്ലൂ പറ. എന്താ ക്ലൂ പറ? ക്ലൂ ഒന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, നിനക്കില്ല. കുപ്പി എടുക്കുന്ന കാര്യം പറഞ്ഞത് സുനിതി ഇല്ലല്ലോ. ഞാനില്ലല്ലോ. ഞാനില്ല. അല്ല സാറേ, സാർ എങ്ങനെയാ ഈ പോലീസിൽ വന്നേ? ഇത്രയും വയറൊക്കെ. ഞാൻ വന്നത് ആർട്സ് കോട്ടയിലാണ്. ആർട്സ് കോട്ടെ? ചുമ്മാ കള്ളം പറയല്ലേ. സ്പോർട്സ് കോട്ട ഉണ്ടെന്ന് എനിക്കറിയാം. ആർട്സ് കോട്ട ഇല്ല. സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ ആർട്സ് കോട്ട ഉണ്ട്. ആർട്സ് കോട്ടയിലാണ് ഞാൻ വന്നത്. ആർട്സ് കോട്ടയിൽ നേരിട്ട് പോലീസിലേക്ക് എടുത്തു? അതെ, കാരണം ഞാനൊരു ഡാൻസർ ആണല്ലോ. ആദ്യം എനിക്ക് പോസ്റ്റ് കിട്ടുന്നത് ട്രാഫിക്കിലാണ്. ട്രാഫിക്കിലായിരുന്നല്ലേ സാറേ? എനിക്കും ട്രാഫിക്കിലായിരുന്നു. ഈ ട്രാഫിക്കിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഡാൻസ് അറിയണം. അങ്ങനെയാണ് ആർട്സ് കോട്ടയിൽ. ഞാൻ ആ ട്രാഫിക്ക് കിട്ടിയപ്പോ വേണ്ടതെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞത്? ഒരു കല്യാണാലോചന വരുമ്പോ നാട്ടുകാരെന്താ പറയാ? ആ അവളുടെ ജോലി എന്ന് പറഞ്ഞാ ആ റോട്ടില് വരുന്നവരോടും പോണവരോടും ഒക്കെ കയ്യും കലാശവും കാണിക്കലാണ്. നാണക്കേടല്ലേ. ഇതെന്നാ സാറേ? അല്ല അത് സത്യമാണെന്ന് ഞാനിങ്ങനെ കാണിച്ചു. അതെ, ഈ ട്രാഫിക് ജാം വന്നാ എന്ത് ചെയ്യും? ട്രാഫിക് ജാം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയി ഒരു കവർ ബ്രെഡും എടുത്തിട്ട് ഏതെങ്കിലും കടത്തണക്കി പോയിരുന്നു ആ ജാമും കൂട്ടി തിന്നും. അല്ലാതെ നമ്മളെന്തിനാ ട്രാഫിക് ജാമിനിടെ കിടക്കുന്നത്? ഞാനവിടെ നിന്ന് നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ കറക്റ്റ് ആയിട്ട് നാലും കൂടുന്ന ജംഗ്ഷനിൽ സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ മര്യാദക്ക് കത്തിച്ചിട്ടിട്ട് വണ്ടി ഓടി പോകുന്നതിനിടയ്ക്കാണ് അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. അപ്പോഴാണ് ഈ മുടിഞ്ഞ ബ്ലോക്ക് ഉണ്ടാകുന്നത്.
നമ്മളൊന്ന് മാറി കൊടുത്തേ, അവർ വണ്ടി എടുത്തോളൂ, അവരുടെ പാട്ടിന് പൊക്കോളൂ. ഒരു ബ്ലോക്കും ഉണ്ടാകത്തില്ല. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ ട്രാഫിക്. അതുകൊണ്ടാണ് ഞാനിപ്പോ പ്രൊമോഷനായി ഇങ്ങോട്ട് മാറി. എന്നാലും ഡാൻസ് കളിക്കൊന്നും പറഞ്ഞിട്ടായി എനിക്ക്. സാർ ഒന്ന് കളിച്ചാണെങ്കിൽ അതെങ്ങനെയാണെന്നോ കളിച്ചാലോ. മനുഷ്യരൂപമുള്ളത് മാന്യം മര്യാദക്ക് നടക്കണ്ടേ? ഇനി നിന്നെ കാണുമ്പോൾ ഈ തലയിൽ ഈ മുടി കാണരുത്, ഈ സാധനം കാണരുത്, ക്ലീൻ ഷേവ് ആയിരിക്കണം. അങ്ങനെയായോ? അങ്ങനെയാണോ എങ്കിൽ സാർ ഇത് കേട്ടോ, ഞങ്ങൾ താടി വളർത്തും, മീശ വളർത്തും, മുട്ടോളം മുടിയപ്പം മുടിയും വളർത്തും. ഓമനയുടെ ഇഷ്ടം, ഓമനയുടെ ഇഷ്ടം, ഞങ്ങൾ അത് ചെയ്യും. ഓമനയോ? ആരുടെ ഓമന? എന്റെ പുതിയ ലൈൻ അങ്കനവാടിയിൽ ഉപ്പാവുണ്ടാക്കുക കടുകിട്ട്. നീ ഇങ്ങനെ മനുഷ്യക്കോലം കിട്ട് നടക്കുമ്പോ നിന്റെ വീട്ടുകാരും അവരൊന്നും ചോദിക്കത്തില്ലേ? ചോദിക്കും, പക്ഷെ ഞാൻ കേൾക്കാറില്ല. അഹങ്കാരി അല്ല, അഹങ്കാരി അതുകൊണ്ടല്ല, ഈ മുടി ഇങ്ങനെ പൊറ്റ പോലെ കിടക്കണോണ്ടേ അവര് പറഞ്ഞൊന്നും കേൾക്കാറില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കുളിച്ചിട്ട് നടന്നാൽ എന്താ കുളി? കുളി ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഹലോ, കുളി ഇങ്ങനെ ബക്കറ്റില് വെള്ളം വെച്ചിട്ട് കപ്പ് കൊണ്ട് ഇങ്ങനെ കോരി വെച്ചിട്ട് പിന്നെ സോപ്പൊക്കെ തേച്ചിട്ട് പിന്നെ മുഖത്ത് ഇങ്ങനെ മുഖം തേച്ചിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ വെള്ളം വെച്ചിട്ട് പിന്നെ തോർത്തെടുത്തിട്ട്. ഓ, അമ്മച്ചി എന്നെ ഒന്നാം ക്ലാസ്സിൽ വെച്ച് കുളിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതാണല്ലേ കുളി? ഇതെല്ലാം നിന്റെ കണ്ണാടിക്ക് ഒന്നും ജില്ലില്ലാത്ത. എന്റെ സാറേ, ചില്ലില്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബൈക്കിന് സ്പീഡിൽ പോവാണെങ്കിൽ കണ്ണിൽ പൊടി പോവുകയാണെങ്കിൽ ടുത്ത് കളയാൻ പറ്റും. എന്നല്ല വലിയൊരു കല്ല് വെച്ചവരുവാണെങ്കിൽ നമ്മുടെ ചില്ല് കണ്ണി കയറുമില്ല. എടാ, നീ മുടിയൊക്കെ വെട്ടി പ്രാന്തനെ പോലെ നടക്കാൻ ഒരു മനുഷ്യരൂപമായിട്ട് നടക്കാദ്യം. സാറെ അങ്ങനെ പറയരുതോ, കുളിച്ചു കഴിഞ്ഞാണ്ടല്ലോ മുടി പൊഴിഞ്ഞു പോകും. കുളിച്ചു കഴിഞ്ഞാൽ മുടി പൊഴിഞ്ഞു പോകും സാറേ. അതെങ്ങനെയാണ് സാർ? പിച്ചക്കാരൻ കണ്ടിട്ടുണ്ടോ? അവർക്ക് ഇഷ്ടം പോലെ മുടിയില്ലേ? എന്താ കാരണം? എന്താ കാരണം? അവർ കുളിക്കാത്തോണ്ടാ? ഏതെങ്കിലും ഒരു കഷണ്ടി ഉള്ള പിച്ചക്കാരനെ സാർ കണ്ടിട്ടുണ്ടോ? അതാണ് പറയണത്, കുളിച്ചു കഴിഞ്ഞാൽ മുടി പൊഴിഞ്ഞു പോകും. അതല്ല ഞാൻ പറഞ്ഞത്, നിന്നോട് ഈ മുടിയും വെട്ടി എല്ലാം മാറ്റി നീ ഒരു മനുഷ്യരൂപമായിട്ട് നടക്കാനാ പറഞ്ഞത്. സാറേ മനുഷ്യരൂപമായിട്ട് നടക്കാൻ ആഗ്രഹം ഇല്ലാത്തോണ്ടല്ല, വർഷങ്ങളായിട്ട് ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു സാറേ, ഞാൻ സ്നേഹിച്ച ഒരു പെണ്ണിനെ, അവൾ എന്നെ തേച്ചിട്ട് പോയി സാറേ, അതിന്റെ വേദന ഉള്ളോണ്ടാ ഞാൻ മുടി താഴേക്ക് വളർത്തിക്കൊണ്ട്. അത് അത് ശരിയാ സാറേ, ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ പ്രണയവേദന. എന്താ പ്രണയവേദന? പ്രണയിക്കുമ്പോണ്ട വഞ്ചിച്ചിട്ട് പോകുന്ന വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. സത്യവാദം. മൂത്രത്തിൽ കല്ലുണ്ടായ പോലും ഇത്രയും വേദനയില്ല. അപ്പൊ പ്രണയവേദനയാണ് ഏറ്റവും വലിയ വേദന. ഞാനും കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അതെ സാറേ, പക്ഷെ എനിക്ക് തെറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്തെന്ന് വെച്ചാൽ ഈ കഥവിനോട് വിരള് പോകുമ്പോഴുള്ള വേദനയാണ്. അല്ലെന്നേ? ആണോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രതിയെ പിടിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നു. ഒരു അതീ രാവിലെ ഞാൻ ചെന്നിട്ട് ഇങ്ങനെ കുട്ടി വാതിലെ കുട്ടി കുട്ടിയപ്പോ അവൻ അറിയുന്നില്ല എസ് നിൽക്കുന്നുള്ളൂ. ഇവരിതൊന്നും അറിയാതെ ഇങ്ങനെ കഥ അങ്ങ് തുറന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങ് നിന്നു ആ കട്ടിലെ പിടിച്ചോണ്ട്. എന്താ കണ്ണ് വെട്ടിച്ചിട്ട് നീ രക്ഷപ്പെടാമെന്ന് കരുതിയോ എന്ന് പറയുന്നതും അവനോട് ഒട്ടാടായിരുന്നു. പിന്നെ വേറൊരു കേസിന് എന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.
ആ കള്ളയോട്ട് ചെയ്യുന്നോടാന്ന് പറഞ്ഞു. ഇവിടെ കറുത്തു പോയില്ലേ മൊത്തം കരുതിരിച്ച്? എനിക്കെതിരെ വേറെ കേസ്. ഓ സാറേ, ഭയങ്കര മാന്യമായ കേസായിരുന്നിട്ടത് കേട്ടോ. ആ മറ്റേ സാറേ ഒന്ന് സ്റ്റേഷനിൽ കയറി ഇറങ്ങണേ, ഇറങ്ങി നടക്കേണ്ട അവസ്ഥ ഒന്നല്ലേ? അവസ്ഥ ഒന്നും പിന്നെ എങ്ങനെയൊക്കെ ഊരിപ്പോയെന്നറിയാം. മൂക്കില്ലാതെ കണ്ണട വെച്ചോ കറക്റ്റ് ആയിരുന്നു. ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ബുക്കും പേപ്പറും ഇല്ല. വണ്ടി കൊടുത്തു നേരത്തോട്ട് നടക്കാൻ റാസ്കൽ. അല്ല മോളെ, മോളത്താണെങ്കിൽ ലൈസൻസ് ഇതൊന്നും എടുക്കാത്ത എന്താണ്? എനിക്ക് പേടിയാ സാറേ. എന്തിനാണ് പേടിക്കുന്നത്? ഇതുപോലുള്ള ഒരു ബഹളം വെക്കും. പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മളെപ്പോഴുള്ള ആൾക്കാരല്ലേ അവിടെ ഉള്ളത്. അതായത് ഈ ലൈസൻസ് എടുക്കുന്നതിന് നമ്മളത് 20 ചോദ്യം ഒരു പരീക്ഷയുണ്ട്. ഒരു 14 എങ്കിലും ശരിയാക്കണം. ശരിയാക്കുമ്പോഴേ ഗണേശ് കിട്ടത്തുള്ളൂ. ആ ഗണേശ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് കിട്ടും. നമ്മളേ ഈ 20 ചോദ്യം ഉള്ള ഒരു പരീക്ഷയല്ലേ, അതിലൊരു 14 എങ്കിലും ശരിയാക്കുമ്പോ നമുക്ക് ഗണേശ് കിട്ടും. നിങ്ങൾ എടുത്തിട്ടില്ലേ? നിനക്കും ഗണേശ് എടുത്തിട്ടില്ല? നീ ഗണേശ് എടുത്തിട്ടുണ്ടോ? ഗണേശ് ഇല്ല, ശംഭു മതിയോ? പുക്കളിടിച്ചാൽ അകത്ത് കിട്ടും. ഞാൻ പറഞ്ഞ കേട്ടോ സാറേ, ഗണേശ് എന്ന് പറയുന്ന ഈ ലേണേഴ്സ് ഉദ്ദേശാണോ? ലേണേഴ്സ് ആണോ? അതാണല്ലേ അതിന്റെ കാര്യമാണ് സാറ് ചോദിച്ചേ. ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അറിയത്തില്ലേ. സാറ് തിരക്കാത്ത എന്താ? ഞാൻ തിരക്കുന്നത്, ഞാൻ പോലീസുകാരനല്ലേ. എന്നെ ആര് പിടിക്കാനാ? പോലീസുകാരിപ്പിക്കുന്നു എന്ത് തെറ്റിച്ചിടിക്കും? പോലീസുകാരെ സ്ഥിരം പരിപാടിയാവും. കണ്ടിട്ടേ സീരിയൽ നടിയാന്ന് തോന്നുന്നു. സാറൊന്ന് കുഞ്ഞി ചെവി എനിക്ക് എത്തുന്നില്ല. ഇത് കണ്ടില്ലേ, മൊത്തം ഇങ്ങനെ മാസ്ക് ചെയ്തിട്ട് ആളറിയാതിരിക്കാനാ? ആള് കൂടും. കണ്ടോ, ഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നുണ്ടോ? കണ്ണ് തിരിച്ചറിയാതിരിക്കേ. സീരിയൽ നടിയാണ്, എന്റെ കാര്യം പറയാലോ. ആ സാറിനെ അഭിനയിക്കുന്ന കാര്യം അവസരം തരും, ചാൻസ് ചോദിക്കാലോ. ഹലോ മാഡം, ഒരു സഹായം ചെയ്തു തരുമോ? എന്ത് സർ, ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റൂ സാറേ. ഇവിടെ പൊടിപടലങ്ങളാണ്, എനിക്കത് പറ്റില്ല സർ. അയ്യോ അങ്ങനെ പറയരുത്, ഞങ്ങൾ ഈ മുഖം ഒന്ന് കാണട്ടെ, ഒരു സെൽഫി എടുക്കണം. ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ കേക്കണം, ഞങ്ങൾ വെറുതെ അങ്ങ് വിടും. ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട, ഇതൊന്ന് മുഖമൊന്ന് കാണട്ടെ. ഞങ്ങൾക്ക് ഒരു സെൽഫി എടുക്കാൻ ഫോൺ എടുത്തു വെച്ചു. ആദ്യമായിട്ട് കേട്ടോ ഞാൻ ഒരു സീരിയൽ നടിയെ ഇത്രയൊക്കെ അടുത്ത് കാണുന്നത്. നിങ്ങൾക്കെതിരെ ഞാൻ പീഡനത്തിന് കേസെടുക്കും കേട്ടോ. എന്റെ തുണിയൊക്കെ അടിച്ചു മാറ്റിട്ടല്ലേ എന്തോ സാറേ. ഇത് ഞണ്ടിനുണ്ടായതാണോ? കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നു. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ സാറേ, ഞാനെങ്ങനെ എല്ലാരോട്ടും മിങ്കിളാവണ ആളല്ല ഞാൻ. അല്ല അല്ല, അതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം നിന്ന സ്ഥിതിക്ക് എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താണ്? മറ്റേ ഈ ക്യാമറ ഇല്ലേ സാറേ, ക്യാമറയാണ്. അതുകൊണ്ടേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ അതുകൊണ്ടല്ലേ ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. വണ്ടി ഓവർ സ്പീഡ് വരുന്നതെല്ലാം ഷൂട്ട് ചെയ്തെടുത്തോണ്ടിരിക്കുക ആണല്ലേ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം സാറേ. എന്ത്? നമുക്ക് ഒരു ഷോർട്ട് ഫിലിം അങ്ങ് ചെയ്താലോ? നീ എന്തായി പറയുന്നു? ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ പോലീസുകാരല്ല, ഒന്നുമല്ല യൂണിഫോമിനെ ബഹുമാനിക്കണം.
ഞങ്ങൾ നിന്റെ പിള്ളകളിക്കിരിക്കാണോ നിന്റെ? നിനക്കൊന്നും തരാത്താണോ നിന്റെ കുഴപ്പം? ഇല്ല സാറേ, ഇല്ല കുഴപ്പമില്ല, ഞാൻ അറിയാതെ അറിവില്ലാന്ന് പറഞ്ഞു. എന്നെ നായകനാക്കോ? ഇല്ല ഇല്ല, എന്നെ നായകനാക്കാമോ? സാറിനെ നായകനാക്കാമോ? സാറിനെ നായകനാക്കാം. പിന്നല്ലേ എന്റെ പൊന്നു സാറേ, എന്നെ സംഭവം അറിയുമോ? ഞാനൊരു ഞാനേ സീരിയലൊക്കെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാറുണ്ടല്ലേ? ഷോർട്ട് ഫിലിം അല്ല, ഞാൻ അടുത്ത മാസം ഞാൻ സിനിമ ചെയ്യാൻ പോവാ സ്വതന്ത്രനായിട്ട്. അതെയോ? അയ്യോ, അപ്പൊ എന്താ കാര്യം ഒന്ന് പരിഗണിക്കും. ഞാൻ ഭയങ്കര അഭിനയ മോഹമാണ് ആണല്ലേ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ കിട്ടുന്നില്ല, ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ജനങ്ങളൊക്കെ ഒന്ന് എത്തിച്ചിട്ട് അതേ കടപിടിച്ച് ഞാൻ ഇങ്ങനെ സിനിമ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ കഥയൊന്നും ഇല്ലല്ലോ. കഥയുണ്ട്, കഥ എന്റെ കയ്യിലുണ്ട്. സാറിനാണെങ്കിൽ വണ്ണോ പൊക്കോ ഒക്കെ ഉണ്ട്, സിനിമ നടന്ന എല്ലാ ലുക്കും ഉണ്ട്. അതെ, നമുക്കൊരു ഷോർട്ട് ഫിലിം, നിങ്ങൾ മൂന്ന് പേരെ ഉണ്ടല്ലോ, മൂന്ന് പേരെ വെച്ചൊരു ഷോർട്ട് ഫിലിമും ചെയ്താലോ? ഓക്കെ ആവോ? ഓക്കെ ഓക്കെ ആവും. നിങ്ങളൊന്ന് നിന്ന് നന്നാ, ഞാൻ പിടിച്ചങ്ങ് കേറി ഞങ്ങളെ കൊണ്ടങ്ങ് ഷൂട്ട് ചെയ്യിച്ചാ മതി. അതല്ലേ സാറേ, കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഒരു കാമുകയും കാമുകനും വർഷങ്ങളായിട്ട് പ്രണയിക്കുന്നു, അവർ കല്യാണം കഴിക്കുന്നു, അവർ നേരെ ഹണിമൂണിന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ നേരെ മൂന്നാറിൽ ചെല്ലുന്നു. മൂന്നാറിൽ ചെല്ലുന്നു. മൂന്നാറിൽ ചെല്ലുമ്പോൾ ഈ ഭാര്യ പറയുന്നു, ചേട്ടാ നല്ല തണുപ്പാണല്ലോ, എന്നിട്ട് വള ഊരിയിട്ട് ബീവറേജ് എന്നൊരു സാധനം എടുത്തുണ്ടാ പറയുന്നു. സ്ത്രീകളൊക്കെ മദ്യപിക്കൂ. ന്യൂ ജനറേഷൻ സിനിമയല്ലേ സാറേ ഷോർട്ട് ഫിലിം അല്ലേ? കുഴപ്പമില്ല. അപ്പൊ സാറിങ്ങനെ ബീവറേജിന് സാധനം മേടിക്കാൻ പോകുമ്പോ വെള്ളം കൊണ്ടുവന്ന ഈ റൂം പോയി ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്നു. ഇത് കണ്ട് ഭർത്താവ് വരുന്നു. ആ ഒരു സീനാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നാളെയാണ് ഷൂട്ടെങ്കിലും ഇന്ന് ഞാൻ വർക്ക്ഷോപ്പിന്റെ ആളാ. ബൈക്കിന്റെ ആണോ? അല്ല, ബൈക്കിന്റെ അല്ല, ഈ സിനിമയുടെ വർക്ക്ഷോപ്പ്. എന്റെ മുമ്പിൽ അഭിനയിച്ച് കാണിച്ചാൽ മാത്രമേ ഞാൻ നാളെ അത് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓ, അപ്പൊ നമ്മൾ ഒന്ന് പഠിച്ചെന്ന് തയ്യാറായിരിക്കും. ഇതാണ് റൂം ബോയ്. ആ പിന്നെ റൂം ബോയ് മാറി. അപ്പം ഷോർട്ട് ഫിലിം നമുക്ക് തുടങ്ങാണ്. ക്യാമറ ഇത്? ആണ്, ക്യാമറ അതാണ്. അപ്പൊ എവിടെയാണ്? നിങ്ങൾ റൂമിലേക്ക് വരുന്നു. ഓക്കെ, റൂമിലേക്ക് വന്നിട്ട് ഹായ്, നല്ല തണുപ്പുണ്ടല്ലോ, മൂന്നാറിൽ വന്നിട്ട് എത്ര നാളായി, വളരെ ഉരു കൊടുക്കുന്നു, സാധനം മേടിക്കാൻ പോകുന്നു. ഓക്കെ, റെഡി പറഞ്ഞോ സാർ. റെഡി, ആക്ഷൻ. ആഹാ, മൂന്നാറിൽ വന്നല്ലോ, എത്ര കാലമായി നമ്മൾ മൂന്നാറിൽ വന്നിട്ട്. നല്ല തണുപ്പുണ്ടല്ലോ, എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? വള ഊരണം. ഈ വള ഊരാൻ പറ്റത്തു. ആ, ഇന്നാ പോയി മറ്റേ ബീവറേജിൽ നിന്ന് എന്താ വാങ്ങാനാ? കുപ്പി വാങ്ങാൻ. ഇങ്ങനെയാണോ പറയുന്നത്? തെറ്റിക്കാതെ പറ നിങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി മൂന്നാറിൽ വന്നേക്കല്ലേ. ആ, അതിന്റെ ആ ഫീല് പറയണം, മനസ്സിൽ മുഖത്തൊക്കെ ഫീല് പറയണം. ഫീല് ഫീല് പറയണം. ആ ഫീല് പറയണം. ഇങ്ങനെയാണോ വന്നത്? ശ്രീനിവാസം മനോരമാണ് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വരുന്നത്. മാറ്റാം. ഏ, എന്റെ സ്വഭാവം, ഞാൻ ഭയങ്കര മോശമാട്ടോ. ഞാൻ എസ് ഐ ആന്ന് നോക്കുമല്ലോ, ഒറ്റ അടി അടിക്കാണ്ടല്ലോ. ആ, നീ എന്നാ നോക്കി മാറി കേറാം. ആ, ആക്ഷൻ. ആ, അവന്റെ കാലേല് ഇല്ലിക്കമ്പ് വെച്ച് കെട്ടിയേക്ക, മടങ്ങൂല. ഇങ്ങനെയാണോ പറഞ്ഞേ? പിന്നെ ഡയറക്ടർ സാറേ, അത് ആദ്യമായിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നേ, അതുകൊണ്ട് ഇങ്ങനെ ചേർന്ന് അഭിനയിക്കാൻ അറിയാത്തോണ്ടാ. വേറെ എടുത്തിട്ട് പിന്നെ ഇത് എടുക്കുമ്പോ ചെലപ്പോ ശരിയാവുമായിരിക്കും. ഇനി എങ്ങനെ തെറ്റിച്ച? നീ കാലേല് ഒരു കാലേല് ദശയും ഒരു കാലേല് ദശയില്ലാതെ വീട്ടിൽ പോണ്ടി വരും. പ്രിയതമി, നമ്മൾ ഒരുപാട് നാളായി മൂന്നാറിൽ വന്നിട്ട്. അതെ അതെ, നല്ല തണുപ്പല്ലേ? അതെ അതെ. എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? ആ വള ഊരിട്ട് ബീവറേജിൽ പോയി കുപ്പി മേടിച്ചോണ്ട് വരണം. ഇപ്പൊ മേടിച്ചോണ്ട് വരാം. ഇനി ഇനിയല്ലടാ, നീ ഇനി വെള്ളം കൊണ്ട് ചെല്ല്. അവിടെ കട്ട നിക്ക് നിക്ക് വെള്ളവുമായിട്ട് വരുന്നു. അപ്പോൾ ഈ കഥാനായിക ഇവിടെ നിൽക്കുമല്ലേ, നീ കയറി കയറി കടന്ന് കുടിക്കുന്നു, മനസ്സിലായോ? ഏ, പറഞ്ഞപ്പോഴേ അവനങ്ങ് നുരഞ്ഞു പൊന്തി ബിയറ് പൊങ്ങുന്ന പോലെ. റെഡി, ആക്ഷൻ. എടാ, നിന്റെ കയ്യിൽ തന്നെ വെള്ളമല്ലേ? വെള്ളം അത് ഈ ജഗ്ഗിനകത്തല്ല, ഈ മറ്റേ ഇതിനകത്തല്ലേ വെള്ളം വെക്കണേ? ബക്കറ്റിലാണോ? ബക്കറ്റിലാണ് വെള്ളം കൊണ്ട് ചെല്ലുന്നത്. അപ്പോഴാണ് ഈ സുന്ദരിയായ പെൺകുട്ടിയെ നീ കാണുന്നത്, നിന്റെ മനസ്സ് മാറുന്നതും കടന്നു പിടിക്കുന്നതും. ഓക്കെ സാറേ. ഓക്കെ, അല്ല ഇവിടെ വിളിച്ച ഞാനിവിടെ നിൽക്കുമ്പോ അവിടെ സാറേ, ഞാനാ ഇവിടുത്തെ സാറ്, മനസ്സിലായി? ഞാനവിടുത്തെ സാറ്.
റെഡി നീ കബഡി കളിക്കാൻ പോവാണോ അതോ പെണ്ണിനെ പിടിക്കാൻ പോവാണോ? നിങ്ങളെ കാണിച്ചേ, ഇത് നിങ്ങൾ എന്നെ കാണിച്ചേ? അയ്യോ, അതെന്റെ ഉള്ളില് ഉറങ്ങിക്കിടന്ന പോലീസ് പുറത്തോട്ട് വന്നുപോയി. നിങ്ങളുടെ ഉള്ളിൽ കിടക്കണതൊക്കെ ഉള്ളിൽ തന്നെ വെക്ക്, വലിച്ചു പുറത്തേക്ക് ചാടിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ഒരു എന്താ പറഞ്ഞ, നിങ്ങൾ വീട്ടമ്മ അല്ലേ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഏ, നിങ്ങൾ നിന്ന് അയ്യോ എന്നെ കൊല്ലരുതേ. അഭിനയിച്ചാണല്ലോ ഞാൻ, ഇഴുകി ചേർന്ന് കളഞ്ഞു. റെഡി, ആക്ഷൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ, എന്നെ ഒന്നും ചെയ്യരുതേ. ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഈ സമയം ഓടി വരണേ, ഓടി വരണേ, ഓടി വരണേ. ഈ സമയം ഒന്നാം തീയതി സാധനം മേടിക്കാൻ പോയ ഭർത്താവ് ബ്ലീച്ച് അടിച്ച് തിരിച്ചു വരുന്നു. ബ്ലീച്ച് അടിക്കുന്ന എങ്ങനെയാണ്? അത് ഡയറക്ടർമാരെ പറഞ്ഞു തരുള്ളൂ, കാണിച്ചു തരില്ല. അത് നിങ്ങൾ കാണിച്ചോണം. ബ്ലീച്ച് അടിക്കണം? ആ, ബ്ലീച്ച് അടിക്കണ കാണിക്കണം. ബ്ലീച്ച് എങ്ങാനും തെറ്റിച്ച ഇന്നിവിടെ ബ്ലീച്ച് നീ തെറ്റിച്ചാൽ ആ ഈ സമയം. അപ്പൊ അതിക്ക ഇവിടുന്ന് ആക്ഷൻ പറയുമ്പോൾ പീഡനം നടക്കുന്നു. അപ്പോൾ ബ്ലീച്ച് അടിച്ച ഭർത്താവ് വരുന്നു. ഓക്കെ, റെഡി, ബ്ലീച്ച് എന്താണ്? ആക്ഷൻ, ബലാത്സംഗം. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ പിടിക്കരുത്, എന്നെ പീഡിപ്പിക്കരുത്. എന്റെ ഭർത്താവ് എവിടെയാണ്? ചേട്ടാ, ചേട്ടാ, എടാ നിന്നെ ഇന്നു ഞാൻ, എടാ കൊരങ്ങ, അവൻ അപ്പുറ മലയിലും നീ ഇപ്പുറ മലയിലും അല്ല നിക്കണോ? എടാ ഇന്ന് നിന്നെ ഞാൻ എന്ന് പറയാൻ അവൻ തൊട്ടല്ല അടുത്തല്ലേ നിക്കണേ? എടാ, നിന്റെ ഭാര്യനെയല്ലേ അവൻ കയറി പിടിച്ചത്? അതെ. അത് കാണുമ്പോ നിനക്കൊരു വികാരമില്ലേ മുഖത്ത്? അതെങ്ങനെയാണ്? എന്റെ ഭാര്യ അവനല്ലേ പിടിച്ചത്, അപ്പൊ അവനല്ലേ വികാരം ഉണ്ടാകുന്നത്? ഓ, എന്നെ അങ്ങ് കൊല്ല. എന്താണ് ചെയ്യേണ്ടത്? എടാ, നിന്റെ ഭാര്യനെ കടന്നു പിടിക്കണവനോട് നീ ചാടി വീണ് അവനെ കീഴ്പ്പെടുത്തണം. ചാടി വീണ് കീഴ്പ്പെടുത്തണം? ബ്ലീച്ച് ചെയ്ത് കൊള്ളായിരുന്നു. ആ, ബ്ലീച്ച് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്കെല്ലാം അറിയാം സാറേ. ചാടി വീണ് കീഴ്പ്പെടുത്തണം. ചാടി വീണ് കീഴ്പ്പെടുത്തണം. റെഡി, ആക്ഷൻ. അയ്യോ, എന്നെ വിടൂ, എന്റെ ഭർത്താവ് എവിടെ? ചേട്ടാ, ചേട്ടാ, എടാ ചേട്ടാ, എന്നെ ഇന്ന് ഞാൻ, എന്നെ വിടൂ, എന്നെ വിടൂ, ചേട്ടാ, ചേട്ടാ, അയ്യോ, ഫോൺ അടിക്കുന്നു, ഫോൺ അടിക്കുന്നു, ഫോൺ അടിക്കുന്നു. ഈ സമയത്ത് ആരാണ് വിളിക്കുന്നത്? ഹലോ, ഏ, ലൈവ് പോണെന്നോ? എന്താടു അത്? ആകപ്പാടെ പ്രശ്നമായി, നമ്മുടെ തൊപ്പി തെറിച്ചു. എന്താ കാര്യം? വനിതാ പോലീസിനെ രണ്ട് പോലീസുകാരും കൂടി നടുറോട്ടിലിട്ട് പീഡിപ്പിക്കുകയാണെന്നും പറഞ്ഞ് ലൈവ് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് കൂടുതൽ ഷെയർ ചെയ്യണമെന്നും പറഞ്ഞാണ് ആൾക്കാർ ലൈവ് പോയിക്കൊണ്ടിരിക്കുവാണെന്ന് പോയി ഫേസ്ബുക്കിൽ. അയ്യോ, അയ്യോ, എടോ ബി സി, നമ്മുടെ തൊപ്പി തെറിച്ചടോ, നമ്മുടെ ജോലി പോയി. നിങ്ങൾ എന്തിനു പേടിക്കണേ? നിങ്ങൾ സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകന്റെ അടുത്തല്ല നിൽക്കണേ? ജോലി പോയാ പോട്ടെ, അടുത്ത മാസം സിനിമ തുടങ്ങൂലേ. 10 ലക്ഷം രൂപ അഡ്വാൻസ് തരും ഞാൻ നിങ്ങൾക്ക്. ഇപ്പൊ നിമിഷം ഈ സിനിമ ഡിജിറ്റ് ആക്കാൻ ഇവര് നിങ്ങൾ തിരിച്ചെടുക്കും. ഇവര് മാത്രം ജോലി പോയിട്ടുള്ളു, എന്റെ ജോലി പോവൂല. എന്നെയല്ലേ പീഡിപ്പിച്ച, എന്റെ ജോലി എങ്ങനെയും കളയണമല്ലോ. ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് വരട്ടെ സുനിത്തെ, നിന്നെ ഞങ്ങൾ സിനിമയിൽ കയറ്റാം. അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞായിരുന്നു. അഡ്വാൻസ് തരാം? ഇപ്പൊ ജോലിയില്ലെന്നാ പ്രശ്നം? ഞാനേ ബാഹുബലിയുടെ വർക്ക് കഴിഞ്ഞിട്ട് വന്നോളായിരുന്നു. ഇതെന്താണ്? അയ്യോ, കുറഞ്ഞു പോയി നോക്കണ്ട, അച്ഛനോട് പറഞ്ഞാൽ ഇനിയും പറിച്ചു തരും. അച്ഛൻ ആടിന് ഇല കൊടുക്കുന്ന രീതിയില്. ഇടോ പി സി, ഇവന് ഭ്രാന്താണ്. അവനല്ലേ ഭ്രാന്ത്. ആ കൊരങ്ങ പറഞ്ഞത് കേട്ട് ഇവിടെ കിടന്ന് തുള്ളിയല്ലോ. നിങ്ങൾക്ക് ഭ്രാന്ത്.